വെൽക്കം ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ഇന്ത്യൻ കമ്പനിയിലെ പെർഫോമൻസ് ലെവലിനെ കുറിച്ചിട്ടാണ്. കമ്പനിയുടെ പേര് CESC. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കട്ട ഇലക്ട്രിക് സപ്ലൈ കമ്പനി. അതായത് കൽക്കട്ടയിലേക്കും ഹൗറയിലേക്കും 1899 തൊട്ട് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് CESC എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ അധികം പിന്നിലോട്ട് ഹിസ്റ്ററി പറയണില്ല. 2018 തൊട്ടാണ് ഞാൻ അതിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ 2018, 2019, 2020, 2021. 2018 ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 1000 രൂപയായിരുന്നു. അതുപോലെ 2019 650, 750, 2020 ഏകദേശം 800 ആ റേഞ്ച്. പിന്നെ 2021 ആയപ്പോഴേക്കും അത് 845 എത്തി. ഇനി അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, നല്ല രീതിയിൽ ഫണ്ടമെൻറ്റലി നല്ല ബേസ് ഉള്ള ഒരു കമ്പനിയാണ്. പിന്നെ എല്ലാ വർഷവും ഒരു 2.5% വെച്ചിട്ട് അവർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. 2.5% അവരുടെ കണക്കല്ല, പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂവിനെ കണക്കൂട്ടി നോക്കുമ്പോൾ അവർ എല്ലാ വർഷവും 20 രൂപ, 12 രൂപ ആ റേഞ്ചിലൊക്കെ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 2.5% നമുക്ക് അതിൽ നിന്ന് ഡിവിഡൻഡിനത്തിൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിൽ റിട്ടേൺസ് നേടി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് CESC എന്ന് പേരുള്ളത്. പിന്നെ അവരുടെ ഇനി ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് 17th, അതായത് നാളെ അവർ അതിനൊരു ബോണസും കൊടുക്കുന്നുണ്ട്, 1:1. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ഷെയർ ഉണ്ടെങ്കിൽ അത് 2 എണ്ണമായിട്ട് മാറും 17th. സ്വാഭാവികമായിട്ടും അതിൻ്റെ വില പകുതിയാവും, പക്ഷേ എനിവേ വിതിൻ 1 ഇയർ or 2 ഇയർ ഈ സെയിം പ്രൈസിലേക്ക് തന്നെ അത് തിരിച്ചെത്തും. അപ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം പ്രൈസിന് നമുക്ക് ഒരു ഷെയർ അഡീഷണലി നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇനി എൻ്റെ കേസിൽ CESC കെടുപ്പ് എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ, അതായത് 2020 660 രൂപ വെച്ചിട്ട് ഞാൻ 100 ഷെയർ വാങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് 5 മാസങ്ങൾക്ക് ശേഷം അത് 100 രൂപ കൂടി. അതായത് 660 എന്നുള്ളത് 760 രൂപയായിപ്പോൾ ഞാൻ ആ 97 എണ്ണം വിറ്റു. 3 എണ്ണം ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇപ്പോഴും സ്റ്റിൽ അത് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ എന്ത് ഷെയർ വാങ്ങിയാലും ഇതുപോലെ ബൾക്കായിട്ട് വാങ്ങിക്കും, വിൽക്കുമ്പോൾ ഒന്നോ രണ്ടോ നമ്മുടെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ വിൽക്കുക ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ എനിക്കിവിടെ വന്നിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 9000 രൂപയോളം 5 മാസത്തിനുള്ളിൽ എനിക്ക് ഈ ഷെയറിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി, ട്രേഡ് ചെയ്തപ്പോൾ പ്രോഫിറ്റ് കിട്ടി. പിന്നെ സെയിം ടൈം ഡിവിഡൻഡ് കിട്ടി. 100 എണ്ണത്തുമ്പോൾ എനിക്ക് 45 രൂപ വെച്ചിട്ട് 2021 ഡിവിഡൻഡ് കിട്ടി. അതായത് 45 × 100 = 4500 രൂപയോളം എനിക്ക് ഡിവിഡൻഡ് ഇനത്തിൽ തന്നെ കിട്ടി. അതായത് മോർ ദാൻ 10% വരും എന്ന് തോന്നുന്നു എനിക്ക് ഏകദേശം. ഇല്ല, 10 ഇല്ല, ഒരു 7-8% വരും. അപ്പോൾ ആര് അതാ ഞാൻ പറഞ്ഞത്, ഫ്യൂച്ചറിലേക്കൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കമ്പനിയാണ് CESC എന്ന് പറയുന്നത്. ധൈര്യമായിട്ട് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാം അതിൽ. അപ്പോൾ കൽക്കട്ട ഇലക്ട്രിക് സപ്ലൈ കോർപ്പറേഷൻ, അതായത് കൽക്കട്ടയിലേക്കും ഹൗറയിലേക്കും ഇലക്ട്രിസിറ്റി നല്ല രീതിയിൽ സപ്ലൈ ചെയ്യുന്ന ഒരു വലിയൊരു കമ്പനിയാണ്. അപ്പോൾ പെട്ടെന്നൊന്നും അതിനൊരു പതനം ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. എനിവേ, ഷെയർ മാർക്കറ്റാണ്, നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 1000 എണ്ണോ 500 എണ്ണോ ഒന്നും വാങ്ങിക്കാൻ ഞാൻ പറയണില്ല, റെക്കമെൻഡ് ചെയ്യണില്ല. നമുക്ക് പല കമ്പനികളിലെ 5 or 10 ഷെയർസ് വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടും. അപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ CESC കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രം. കയ്യിലുള്ളവർക്ക് നാളെ നല്ലൊരു ദിവസമാണ്, 1:1 ബേസിസിൽ ബോണസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സീ യു ദെൻ, ബൈ ബൈ.